ഗുഡ് മോർണിംഗ്, ഹരിശ്രീ ലേണിംഗ് ആൻഡ് ഫണ്ണിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് LDC 2010 ബിവറേജ് കോർപ്പറേഷനിലെ LDC ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് പറയാൻ പോണത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയുള്ളൂ. ദ ആവറേജ് ഏജ് ഓഫ് എ സ്കൂൾ ക്രിക്കറ്റ് ടീം ഈസ് 16. Two members of age 14 and 17 are replaced by other two players of age 16 and 15. What will be the average age of the new team? അപ്പോൾ നമുക്ക് ടോട്ടലിലെ എത്ര വ്യത്യാസം വന്നിട്ടുണ്ട് നോക്കണം അല്ലേ. അപ്പോൾ 14 and 17 അതൊന്ന് കളഞ്ഞു എന്ന് പറഞ്ഞാൽ -14 -17 അല്ലേ. പിന്നെ പുതുതായി ചേർത്ത് ഇത് ആരെയൊക്കെയാ, 16 and 15. അപ്പോൾ +16 and +15. അപ്പോൾ ഇതിൽ എത്ര വ്യത്യാസം വരണ്ട നോക്കൂ. -14 + 16 ആകുമ്പോൾ +2 വന്നു. ഇവിടെ ആകുമ്പോഴോ -17 + 15 -2. അപ്പോൾ ഫലത്തിൽ എത്രയുണ്ട്, 0 ഉള്ളൂ. അപ്പോൾ ടോട്ടലിൽ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ആവറേജ് എത്ര ഉണ്ടാവും, അതേപോലെ തന്നെയാവും, 16 തന്നെയാവും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് എ ഈക്വൽ ടു B/2, B=C²/2 ആൻഡ് C=2√3, വിച്ച് ഈസ് എ ഓഫ് ദ ഫോളോയിങ്. ഇവിടെ C√3 തന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ B എന്താവും, 2√3² / 2. ഇതെന്ന് പറയുന്നത് എത്രയാണ്, 2² എത്രയാണ്, 4. √3² എന്ന് പറഞ്ഞാൽ 3 ആവും. 4 × 3 / 2, ഇത് എത്രയാണ്, 2 × 3 = 6 അല്ലേ. അപ്പൊ ബി 6 എന്ന് നമുക്ക് കിട്ടി. അപ്പൊ എ എന്താവും, A=6/2, അതായത് 3. അപ്പൊ 3 എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ നെക്സ്റ്റ് ഇൻ ദ സീരീസ്, 3, 13, 31, 57. ഇതിൽ നോക്കൂ, 3 കഴിഞ്ഞ 10 കൂട്ടിയാലാണ് 13 ആവുന്നത്. 13 കൂടെ 18 കൂട്ടിയാലാണ് 31 ആവുന്നത് അല്ലേ. പിന്നെ ഇത് കൂടെ 26 ചേർത്തിയാലാണ് 57. അപ്പോൾ 10, 18, 26. ഇനി അപ്പോൾ എന്താ വരിക, 10 കൂടെ 8 കൂട്ടി, 18 കൂടെ 8 കൂട്ടി, അങ്ങനെയാണ് വരുന്നത്. അപ്പൊ 26 കൂടെ 8 കൂട്ടി എത്രയാവും, 34 അല്ലേ. 34 കൂട്ടണം 56 കൂടെ. അപ്പൊ എത്രയാണ് വരിക, 1 5 + 3 8 8 + 1 9 91. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. If the diameter of a circle is doubled, its area is increased by dash time. Diameter nu parayanad endana, diameter D=2R aanu are radius inde double aanu D nu parayanad. Appo ini endha parayane, ee D ennalladu 2D aayi nu paraya. Appo R endavum, R nu parayanad D/2 aanu, R D/2 aanu alle. അപ്പൊ ഇവിടെ ആറ് 2D, ഡി എന്ന് പറയുന്നത് 2D ആവുമ്പോൾ ആറ് എന്ന് പറയുന്നത് 2D/2 ആയി, അതായത് ഡി ആയി. ഡി എന്ന് പറയുന്നത് എന്താണ്, 2R ആണ് അല്ലേ. അപ്പൊ നമുക്ക് അറിയാം, അപ്പൊ 2 times ആണ് എന്താവണ, ആറ് എന്നുള്ളത് 2 times ആയി എന്നാണ് അവർ പറയണത്. അപ്പോൾ ഏരിയ, ഏരിയ എങ്ങനെ കാണാം, π r² ആണ്. ആർ എന്നുള്ളടത്ത് എന്ത് കാണാം, 2R ആവും. അപ്പോൾ 2R² ആവും അല്ലേ. π × 2R² ആവും. ഫലത്തിൽ എന്താണ് അവിടെ, 4 π r² ആവും. അപ്പോൾ 4 times അത് ഇൻക്രീസ് ആവും, ഏത് ഏരിയ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ എ നമ്പർ എക്സ് ഈസ് ഡിവൈഡഡ് ബൈ 4, വി ഗെറ്റ് ദ ക്യൂബ് ഓഫ് അനദർ നമ്പർ വൈ. ഫൈൻഡ് എക്സ് ഇഫ് y³ < 10. വെൻ എ നമ്പർ എക്സ് ഈസ് ഡിവൈഡഡ് ബൈ 4, ദാറ്റ് ഈസ് എക്സ് ഡിവൈഡഡ് ബൈ 4, വി ഗെറ്റ് ക്യൂബ് ഓഫ് അനദർ നമ്പർ വൈ, ദാറ്റ് ഈസ് ഈക്വൽ ടു y³. Find x if y³ < 10. y < 10 ആവണം, അങ്ങനെയുള്ള ഒരു ക്യൂബ്. അപ്പൊ y < 10 ആയിട്ടുള്ള ഒരു ക്യൂബ് എന്ന് പറഞ്ഞാൽ 2³ ഉള്ളൂ അല്ലേ. 3³ വരുമ്പോൾ 27 വരും. അപ്പൊ 2³ ഉള്ളൂ. 2³ എന്ന് പറയുന്നത് ഇവിടെ 8 ആണ്.
അപ്പൊ എക്സ് എന്താവും 18 into 4, അത് എന്ന് പറയുന്നത് 32. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മാസ്റ്റർ ബെഡ്റൂം ഓഫ് ഏരിയ 256 square feet ഓഫ് എ ന്യൂ ബിൽഡിംഗ് ഹാസ് ബീൻ കംപ്ലീറ്റ്ലി പേവ്ഡ് വിത്ത് 16 vitrified square tiles. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ ടൈൽ യൂസ്ഡ്? നമ്മളുടെ ബെഡ്റൂമിൻ്റെ ഏരിയ എത്ര പറഞ്ഞ 256 square feet ആണ്. 16 vitrified square tiles ഡിവൈഡഡ് ബൈ 16 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 256 divided by 16 എന്ന് പറഞ്ഞാൽ 16 square feet ആണ്. അപ്പോൾ ലെങ്ത് ഓഫ് ദ ടൈലാണ് ചോദിച്ചിരിക്കുന്നത്, സ്ക്വയർ ആയിട്ടുള്ള ടൈലാണ്. അപ്പോൾ 16 square feet ഒരു ടൈലിന് പറഞ്ഞു വെച്ചെങ്കിൽ എത്ര വേണം? 4 feet വേണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് എ പ്ലസ് ബി ഈക്വൽ ടു 7 ആൻഡ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 9 ഈക്വൽ ടു 4, ഫൈൻഡ് എ. നമുക്ക് √(b²-9)=4 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് രണ്ട് ഭാഗം സ്ക്വയർ ചെയ്താൽ b²-9=4² അതായത് 16. b² എന്ത് വരും? അപ്പോ 16+9 എന്ന് വരും. അത് എന്ന് പറയുന്നത് എത്രയാണ്? 25. അപ്പൊ b ഈക്വൽ ടു എന്ത് വരും? √25=5. അപ്പൊ ബി 5 ആവുമ്പോ എ എന്താവും? എ ഈക്വൽ ടു 7-5=2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 324 raised to 1/2 divided by 64 raised to 1/2. ഈ 324 raised to 1/2 എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും സ്ക്വയർ റൂട്ട് ആണ് അല്ലേ. 324 സ്ക്വയർ റൂട്ട് എത്രയാണ്? നമുക്കറിയാം 18 18 are 324, അപ്പൊ 18 ആണ്. 64 സ്ക്വയർ റൂട്ട് എത്രയാണ്? 8 ആണ് അല്ലേ. അപ്പൊ ഇവിടെ എന്താ വരിക? 18 divided by 8 എന്നാണ് വരിക. ഇതെന്ന് പറയുന്നത് എത്രയാണ്? 9/4 ആണ് അല്ലേ. 2 ചെയ്തുണ്ടെങ്കിൽ നമുക്ക് 2 4 2 are 8 9 2 are 18 വരും. അപ്പൊ 9/4 കിട്ടി. ഇതിന് അങ്ങനെ ഒരു ആൻസർ ഇല്ല. അപ്പൊ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? മിശ്ര ഭിന്നാക്കണം അല്ലേ. അപ്പൊ എന്താണ്? 9/4 2 and 1/4 എന്ന് എഴുതാം. അപ്പൊ ഇതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് 5x-3x=2x²/7 ഫൈൻഡ് എക്സ്. ഇവിടെ നമുക്ക് 5x-3xനെ നമുക്ക് എന്താ എഴുതാം? 2x എന്ന് എഴുതാം അല്ലേ. 2x=2x²/7. ഈ 7 അങ്ങോട്ട് കൊണ്ടുപോയല്ലോ. 7 into 2x, അതായത് 14x=2x². അപ്പൊ ഇതിൽ നിന്ന് ഒരു എക്സ് ക്യാൻസൽ ചെയ്യാൻ പറ്റും അല്ലേ. അപ്പൊ 14=2x എന്ന് പറയും. അപ്പൊ ഇനി എന്താണ്? x=14/2=7. ദ മിസ്സിംഗ് നമ്പർ ഇൻ ദ സീരീസ് 11, 33, 55-99. നോക്കൂ, 11 കഴിഞ്ഞ 22 കൂട്ടിയാലാണ് 33. 33 ഒപ്പം 22 കൂട്ടിയാലാണ് 55. 55 കൂടെ 22 കൂട്ടിയാൽ അപ്പൊ എത്ര വരും? 77. അതിൻ്റെ കൂടെ 22 കൂട്ടിയാൽ 99 വന്നു. അപ്പോൾ 77 ആണ് നമ്മുടെ ആൻസർ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കും കൂടി ഇത് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.